റഷ്യയുമായുള്ള ബന്ധത്തിൽ ആശങ്കയുണ്ടെങ്കിലും ഇന്ത്യയെ തന്ത്രപ്രധാന പങ്കാളിയായി കാണുന്നത് തുടരുമെന്നും അവരുമായി ശക്തമായ സംഭാഷണം നടത്തുമെന്നും യു എസ് പറഞ്ഞു. യു എൻ ചാർട്ടറും ഉക്രൈന്റെ മേലുള്ള പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതയുടെയും തത്വങ്ങളും ഉക്രൈൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന 22-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം റഷ്യയിൽ ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച പുടിനുമായി നടത്തിയ ചർച്ചയിൽ ഉക്രൈൻ സംഘർഷത്തിന് പരിഹാരം യുദ്ധഭൂമിയിൽ സാധ്യമല്ലെന്നും ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിൽ സമാധാന ശ്രമങ്ങൾ വിജയിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുടിനോട് പറഞ്ഞിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെയും മോദിയുടെ മോസ്കോ സന്ദർശനത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങളോട് ചൊവ്വാഴ്ച പെന്റഗണിന്റെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും വക്താക്കൾ പ്രത്യേകം പ്രതികരിച്ചിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ കാലമായുള്ള ബന്ധമാണിത്. യു എസ് വീക്ഷണകോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഒരു തന്ത്രപ്രധാനമായ പങ്കാളി തന്നെയാണ്. അതേസമയം അവരുമായി റഷ്യയുമായുള്ള അതായത് റഷ്യയുമായുള്ള ബന്ധം ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങൾ പൂർണ്ണമായും വ്യക്തമായ സംഭാഷണത്തിൽ ഏർപ്പെടുത്തുന്നത് തുടരുക തന്നെ ചെയ്യും. ഇത് നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ്. ഈ ആഴ്ച തീർച്ചയായും നിങ്ങളെപ്പോലെ ലോകം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മറുവശത്ത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ തന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളെക്കുറിച്ച് യു എസ് വളരെ വ്യക്തമായി പറഞ്ഞു. ഞങ്ങൾ സ്വകാര്യമായി ഇന്ത്യൻ ഗവൺമെന്റിനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്, അത് തുടരുകയും ചെയ്യും. അത് മാറിയിട്ടില്ല എന്നും മില്ലർ തന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ റഷ്യയുമായുള്ള പ്രത്യേകതയും വിശേഷാധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിയെ പ്രതിരോധിക്കുകയും ഉക്രൈൻ സംഘർഷങ്ങൾക്കിടയിലും ബന്ധങ്ങൾ വേഗത നിലനിർത്തുകയും ചെയ്തു. 2022 റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ല. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം പരിഹരിക്കാൻ സ്ഥിരമായി ശ്രമിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ സന്ദർശനത്തെ പ്രതിനിധീകരിക്കാൻ ശ്രമിച്ചാൽ ആരും ആശ്ചര്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. താൻ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടില്ലെന്ന് എങ്ങനെയെങ്കിലും കാണിക്കാൻ ശ്രമിക്കുന്നു. പ്രസിഡന്റ് പുടിന്റെ തെരഞ്ഞെടുപ്പിന്റെ യുദ്ധം റഷ്യ ലോകത്തിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതിന് വലിയ വില നൽകേണ്ടി വന്നു എന്നതാണ് കാര്യം. അവരുടെ ആക്രമണ യുദ്ധത്തിന് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. വസ്തുതകൾ അത് തെളിയിക്കുന്നതുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ ഞങ്ങൾ ഇന്ത്യയെ ഒരു തന്ത്രപരമായ പങ്കാളിയായി കാണുന്നത് തുടരുക തന്നെ ചെയ്യും. അവരുമായി ഞങ്ങൾ ശക്തമായ സംഭാഷണങ്ങളും തുടരും എന്നും റൈഡർ കൂട്ടിച്ചേർത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലവൻ മോസ്കോയിൽ ഇരിക്കുന്നതിനാൽ പുടിൻ ഒറ്റപ്പെട്ടതായി കാണുന്നില്ല എന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായിരുന്നു. പ്രധാനമന്ത്രി മോദി അടുത്തിടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഉക്രൈനിലെ യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉറപ്പു നൽകിയെന്നും റൈഡർ പ്രതികരിച്ചു. ഉക്രൈന് ശാശ്വതവും നീതിയുക്തവുമായ സമാധാനം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും യു എൻ ചാർട്ടറും പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതയുടെയും തത്വങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം പുടിനെ അറിയിക്കുമെന്നും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉക്രൈന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും ഉയർത്തിപ്പിടിക്കുന്ന യു എൻ ചാർട്ടറിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഉക്രൈനിൽ ശാശ്വതവും നീതിയുക്തവുമായ സമാധാനം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യയോട് അമേരിക്ക അഭ്യർത്ഥിക്കുന്നുവെന്നും മില്ലർ കൂട്ടിച്ചേർത്തു. ഏകദേശം ഇന്ത്യയുമായി നല്ല രീതിയിലുള്ള നയതന്ത്രം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് യു എസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഇനിയും ബന്ധം തുടരുമെന്ന് തന്നെയാണ് യു എസിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.